ഇനി മാളാവിഷൻ അന്വേഷണ പരമ്പരയാണ് പാളിയ കോവിഡ് സിസ്റ്റം. കോവിഡ് രോഗികളുടെ സംരക്ഷണത്തിനായി സർക്കാർ ഒരുക്കിയ ഡിസിസികൾ വേണ്ടത്ര അവധാനമില്ലാതെ മിക്കയിടത്തും പ്രവർത്തിക്കുകയോ നിർത്തിവെക്കുകയോ ചെയ്തെന്ന വിമർശനം ഉയരുന്നു. കമ്മ്യൂണിറ്റി കിച്ചണുകളും ചില പഞ്ചായത്തുകളിൽ പ്രവർത്തനം അവസാനിപ്പിച്ചു. എന്നാൽ പഞ്ചായത്തുകളിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നേമില്ല. കോവിഡ് പ്രതിരോധ രംഗത്ത് മാളാമേഖലയിലെ ഓരോ പഞ്ചായത്തുകളും നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ പര്യാപ്തമാണോ എന്നാണ് മാളാവിഷൻ അന്വേഷിക്കുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ ഡൊമിലിസിയറി കെയർ സെൻ്ററിനെ കുറിച്ചാണ് നാം ആദ്യം പരിശോധിക്കുന്നത്. ഓരോ പഞ്ചായത്തുകളും ജനങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായങ്ങൾ സമാഹരിച്ചാണ് ഓരോ DCC അഥവാ ഡൊമിലിസിയറി കെയർ സെൻ്ററുകൾ ആരംഭിച്ചത്. കോവിഡ് സ്ഥിരീകരിക്കുകയും വീട്ടിൽ വിശ്രമിക്കാനുള്ള ചുറ്റുപാടുകൾ ഇല്ലാത്ത രോഗികൾക്ക് DCCകൾ ഒരു അനുഗ്രഹമാണ്. ഇവിടെ പാർപ്പിക്കുന്ന രോഗികൾക്കുള്ള ഭക്ഷണമാകട്ടെ കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്നാണ് എത്തിച്ചു നൽകിയിരുന്നത്. കമ്മ്യൂണിറ്റി കിച്ചൻ്റെ പ്രവർത്തനം പോലും ജനങ്ങളുടെ സാമ്പത്തിക സഹായം വാങ്ങിയാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കിയത്. പിന്നീട് പഞ്ചായത്തുകൾക്ക് ഈ വിഭവ സമാഹരണം ഒരു ബാധ്യതയായി തീർന്നപ്പോൾ സർക്കാർ തന്നെ ഇടപെട്ടുകൊണ്ട് പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് സാമൂഹ്യ അടുക്കളയ്ക്ക് വേണ്ടിയുള്ള പ്രാഥമിക സൗകര്യങ്ങൾക്കായി പണം ചെലവഴിക്കാമെന്ന് ഒരു ഉത്തരവും ഇറക്കി. എന്നാൽ മിക്ക പഞ്ചായത്തുകളും ഈ ഉത്തരവ് ജനങ്ങളോട് പറയാതിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. അവരിപ്പോഴും വിഭവ സമാഹരണം നടത്തുന്നുമുണ്ട്. പൊയ്യ പോലുള്ള മാളാമേഖലയിലെ ചില പഞ്ചായത്തുകൾ കോവിഡ് രോഗികൾ പെട്ടെന്ന് കുറഞ്ഞപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചണിൻ്റെ പ്രവർത്തനവും അവസാനിപ്പിച്ചു. എന്നാൽ രോഗികളുടെ എണ്ണം ഇവിടെ കുറഞ്ഞില്ല എന്ന് മാത്രമല്ല, ടെസ്റ്റിൻ്റെ എണ്ണം കൂട്ടണമെന്ന സർക്കാർ നയം മൂലം പോസിറ്റിവിറ്റി റേറ്റ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഭക്ഷണം ആവശ്യമായ രോഗികൾക്ക് വേണ്ടി ആരംഭിച്ച കമ്മ്യൂണിറ്റി കിച്ചൺ പൊയ്യയിൽ നിലവിലില്ല എന്ന വസ്തുതയും നാം ഓർത്തുവെക്കേണ്ടതാണ്. ഇനി വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലേക്ക് വരാം. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ഒരു ബസ്സാണിത്. കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ദിനം പ്രതി കുതിച്ചുചാട്ടം നടത്തുന്ന വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിൽ ജില്ലാ കോവിഡ് പ്രതിരോധ സേനയുടെ മിസ്മാനേജ്മെൻറ്റ് കൊണ്ട് മാത്രമാണ് ബസ്സുകളിൽ ആളുകൾ തിങ്ങി നിറഞ്ഞ് പോകുന്നത്. ഇത് കാണുന്ന നമുക്ക് മൂന്നാം തരംഗം അകലെയല്ല എന്നുറപ്പിക്കാം. സാധാരണക്കാരായ ഇരുചക്രവാഹന യാത്രക്കാർക്കെതിരെ പെറ്റിക്കേസെടുക്കാൻ ജാഗരൂകരായ പോലീസ് സ്വയം ചിന്തിക്കുക. ഇവിടെ പ്രതികൾ ജനങ്ങളല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ വികലമായ കോവിഡ് നയമാണ് ഇത്രത്തോളം ആളുകളെ കൂട്ടുന്നത്. ഇനിയും ജനങ്ങൾക്ക് വീട്ടിനുള്ളിൽ അടച്ചിരിക്കാനാവില്ല. അവർക്ക് പുറത്തിറങ്ങിയേ പറ്റൂ. അവർക്കും ജീവിക്കണം. അവധാനതയില്ലാത്ത അടച്ചുപൂട്ടലുകളുടെ ബാക്കി ശിഷ്ടമാണ് ഇനിയുള്ള നാളുകളുടെ രോഗപ്രസരണം. കോവിഡ് രോഗികളെ വേണ്ടത്ര ശുഷ്കാന്തിയോടെ പരിചരിക്കുന്നില്ല എന്ന വിമർശനവും ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. മാള പഞ്ചായത്തിൻ്റെ ഡൊമിലിസിയറി കെയർ സെൻ്ററിലേക്കുള്ള വഴി പോലും ഒരു തർക്കവിഷയമായിരിക്കുകയാണ്. പ്രതിപക്ഷത്തുള്ള BJP ഇക്കാര്യം മുൻനിർത്തി വിമർശനവുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. കാര്യപ്രാപ്തിയുള്ള ഭരണാധികാരികൾ ഇനിയെങ്കിലും കോവിഡ് രോഗപ്രതിരോധത്തിൽ ക്രിയാത്മകമായി ഇടപെടണം. ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രാമീണ ജനതയെ കാത്തിരിക്കുന്ന ദുരന്തം അത്ര ചെറുതായിരിക്കില്ല. നിലവിൽ 128 പോസിറ്റീവ് പേഷ്യൻസ് മാള ഗ്രാമപഞ്ചായത്തിലുണ്ട്. എന്നാൽ 11 പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്തപ്പോഴേക്കും കോവിഡ് സെൻ്ററിൻ്റെ സ്ഥലപരിധി കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഈ ഒരു സ്ഥലത്തേക്ക് ഒരു വാഹനങ്ങൾക്കും പ്രവേശിക്കാൻ പറ്റാത്ത തരത്തിൽ ചെളിക്കുണ്ടായി മാറിയിരിക്കുന്നു കുറേ ദിവസങ്ങളായി. അത്യാവശ്യഘട്ടത്തിൽ ഒരു ആംബുലൻസിന് വരാൻ യാതൊരുവിധ മാർഗവും കൂടി ഇല്ല. ഇപ്പോൾ നിലവിലുള്ള പേഷ്യൻസിനെ ആംബുലൻസ് കൊണ്ടിറക്കി നടത്തിക്കൊണ്ടാണ് അവിടേക്ക് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ സാഹചര്യത്തിൽ മൂന്നാം വരവ് കൊറോണയുടെ മൂന്നാം വരവ് മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഈ DCCയെ വെച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാനാണ് മാള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം തന്നെ വ്യക്തമാക്കട്ടെ. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ.